ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ മിനി സ്പെഷ്യലിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തനി നാടൻ രീതിയിലുള്ള ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. ഈ ചമ്മന്തിയെ നമുക്കൊരു ഹെൽത്തി ചമ്മന്തിയായിട്ട് കൂടെ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതുപോലെ ഒരു നാല് ചെറിയുള്ളി, ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി. പുളിക്ക് പകരം നമുക്ക് മാങ്ങ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കാന്താരിമുളകാണ്. ഞാനിവിടെ കുറച്ച് കൂടുതൽ കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാം. ജാറ് എടുക്കുക, അതിനുശേഷം നമ്മൾ ഈ ചെരകി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഒരുപാട് മൂത്ത തേങ്ങയല്ല, കുറച്ച് ഇളയ തേങ്ങയാണ്. അങ്ങനത്തെ തേങ്ങയാണെങ്കിൽ നമുക്ക് ചമ്മന്തിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിലിട്ട് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ചുവന്നുള്ളി ചെറുതായിട്ടൊന്നിങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില. ഇനിയിപ്പോൾ കാന്താരി മുളകിൻ്റെ ഈ ഞെട്ടെല്ലാം എടുത്തതിന് ശേഷം അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാന്താരി മുളക് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കാന്താരി മുളകിൻ്റെ ഞെട്ടെല്ലാം എടുത്ത് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ സാധനങ്ങളും, ചമ്മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മൾ അമ്മിക്കല്ലിൽ വെച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ ഇനിയും ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്കിവിടെ അമ്മിക്കല്ലൊന്നും ഇല്ലാത്തത് കാരണം മിക്സിയിൽ തന്നെ അരയ്ക്കാം. അപ്പോൾ ചമ്മന്തി അരച്ചിട്ടുണ്ട്. ദാ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ ചമ്മന്തി അരയ്ക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇത് അരച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക. കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ടതിന് ശേഷം മിക്സിയിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ ചമ്മന്തി ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം. ഇനിയിപ്പോൾ പണ്ട് നമ്മളമ്മമാരെല്ലാം ഇങ്ങനെ അമ്മിക്കല്ലിൽ വെച്ചിട്ട് അരച്ചിട്ട് ഇങ്ങനെ ഉരുട്ടില്ലേ, അതുപോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള കാന്താരി മുളക് ചമ്മന്തിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മോസ്റ്റ്ലി എല്ലാവർക്കും ഈ ചമ്മന്തിയെക്കുറിച്ച് അറിയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസുകളൊക്കെ ഇടാനും മറക്കരുത്. അടുത്ത തന്നെ നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.